നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ കുറെ നാളുകളായിട്ട് യെസ് ബാങ്കിനെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് റിലേറ്റഡ് കുറെ അധികം കാര്യങ്ങളും ചെയ്തു. യെസ് ബാങ്കിന്റെ സിഇഒനെ പറഞ്ഞു വിട്ടു, അവരുടെ ബോർഡിനെ റിസൈൻ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ തന്നെ കമ്പനീനെ കംപ്ലീറ്റ്ലി റീസ്ട്രക്ചർ ചെയ്ത് ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി ആക്കി. അതിനുശേഷം എസ് ബി ഐന്റെ അടുത്തും എൽ ഐ സിന്റെ അടുത്തും അങ്ങനെ മറ്റ് പല കമ്പനീസിന്റെ അടുത്തും യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് യെസ് ബാങ്കിനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് ഇരിക്കുകയാണ് യെസ് ബാങ്ക്. അപ്പോൾ അങ്ങനെ യെസ് ബാങ്ക് ഒരു മോശാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ ഫർദർ പബ്ലിക് ഓഫർ യെസ് ബാങ്ക് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു എഫ് പി ഒ, ഐ പി ഒ എന്താണെന്ന് വിശദമായിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ടും അതിന് മുൻപും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ വളരെയധികം സിമിലർ ആണ് എഫ് പി ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഐ പി ഒ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്, എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ആണ്. അപ്പൊ ആക്ച്വലി പേര് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാകുന്നത് മാത്രമേ ഉള്ളൂ. ഒരു തവണ ഐ പി ഒ ചെയ്ത് ഒരു തവണ ഓൾറെഡി പബ്ലിക് ആയ കമ്പനിക്ക് പിന്നീടും ഫണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക, അവർക്കും നേരത്തെ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഐതൊരു ലോൺ എടുക്കാൻ പോകാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റിന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാം. അതല്ല എങ്കിൽ ഓൾറെഡി പബ്ലിക് ആയ കമ്പനിക്ക് ഒന്നുകൂടി പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പൈസ റേസ് ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എഫ് പി ഒ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും കുറെ സ്ഥലത്ത് കുറെ ചൂടേറിയ ചർച്ചകൾ കാണാൻ പറ്റി. യെസ് ബാങ്കിന്റെ എഫ് പി ഒ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിന്, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറേയധികം ട്രേഡേഴ്സ്, ട്രേഡിംഗ് ഗ്രൂപ്പുകളിൽ ചർച്ച കാണാൻ പറ്റി, ട്രേഡേഴ്സിന് ഒരു വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു എഫ് പി ഒ നൽകുന്നത്. അതൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് കണ്ടു. അപ്പോൾ അതെല്ലാം റിലേറ്റഡ് ഒരു വ്യക്തത കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ യെസ് ബാങ്കിന്റെ എഫ് പി ഒ റിലേറ്റഡ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യെസ് ബാങ്കിന്റെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലേക്ക് നോക്കിയിട്ട് മുൻപിലേക്ക് യെസ് ബാങ്കിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം എന്ന് കൂടിയുള്ള ചെറിയൊരു അനാലിസിസ് കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചു തന്നെ കാണുക ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഇസ് ഷാരിഖ് ഷംസുദ്ദീൻ, വെൽക്കം ടു ഫൺഫോളിയോ. ഏറ്റവും അധികം നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ക്ലെയിമർ ആണ്, നമ്മളിവിടെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നും തന്നെ നടത്തുന്നില്ല, ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐ പി ഒ നടക്കുകയാണെങ്കിലും ഒരു എഫ് പി ഒ നടക്കുകയാണെങ്കിലും ആ കമ്പനി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് നമ്മൾ എവിടെയാണ് റെഫർ ചെയ്യേണ്ടത്, അതിന്റെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ. അപ്പൊ യെസ് ബാങ്കിന്റെ എഫ് പി ഒന്റെ കേസിലും അവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ അത് വായിക്കാൻ ശ്രമിച്ചു നോക്കുക, ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. എപ്പോഴത്തെ പോലെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു എഫ് പി ഒന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ 15 മുതൽ 17 ജൂലൈ വരെ, അതായത് ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നാളെ കൂടി ഈ ഒരു എഫ് പി ഒയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു സമയമാണുള്ളത്. അതിനുശേഷം ലിസ്റ്റിംഗ് ഡേറ്റ് 27 ജൂലൈ ആണ്. അതായത് നാളെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം നിയർലി ഒരു 7 ട്രേഡിംഗ് ഡേയ്സ് കൂടി കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ലിസ്റ്റിംഗ് സംഭവിക്കുന്നത്. അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. എഫ് പി ഒന്റെ സൈസ് 15,000 കോടി രൂപയാണ്. അതായത് ഈ ഒരു എഫ് പി ഒ നടത്തുന്നതിലൂടെ 15,000 കോടി രൂപയാണ് യെസ് ബാങ്ക് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ 15,000 കോടി രൂപയും പോകുന്നത് കമ്പനിയിലേക്ക് തന്നെയാണ്. അതൊരു വളരെ നല്ല കാര്യമാണ്. ഇവിടെ പ്രൈസ് ബാൻഡ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, 12 രൂപ മുതൽ 13 രൂപ വരെയാണ് ഒരു ഷെയറിന്റെ പ്രൈസ് ബാൻഡ് ഈ എഫ് പി ഒക്കെ ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ ആണ്. ശരിയല്ലേ, നമ്മൾ ഓൾറെഡി വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഇവിടെ ലോട്ട് സൈസ് നോക്കുകയാണെങ്കിൽ മിനിമം 1,000 ഷെയറുള്ള ഒരു ലോട്ടെങ്കിലും ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു 13 രൂപയൊക്കെയാണ് കട്ട് ഓഫ് പ്രൈസ് വരുന്നത് എങ്കിൽ 13,000 രൂപയെങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മാക്സിമം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്കുള്ള മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് 15 ലോട്ട്സ് ആണ്. അതായത് 15,000 ഷെയർസ് കിട്ടും, അതായത് നിയർലി 1.95 lakh rupees ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായത് ഈ ഒരു പ്രൈസ് ബാൻഡ് ആണ്. അതായത് മാർക്കറ്റിൽ ഓൾറെഡി ഈ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി 24-25 രൂപയ്ക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന യെസ് ബാങ്കിന്റെ ഷെയർ എഫ് പി ഒയിൽ അനൗൺസ് ചെയ്തത് വെറും 12 രൂപ മുതൽ 13 രൂപ വരെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതിലേക്ക് നമുക്ക് എന്തായാലും അടുത്ത സ്ലൈഡിൽ തന്നെ എത്താം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് എന്തിനാണ് യെസ് ബാങ്ക് ഈ പൈസ റേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു ഐ പി ഒ ആണെങ്കിലും എഫ് പി ഒ ആണെങ്കിലും എന്തിനാണ് കമ്പനി പൈസ റേസ് ചെയ്യുന്നത് അതിനെപ്പറ്റി വ്യക്തമായി നമ്മളൊരു സ്റ്റഡി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റഡി നടത്തുകയാണെങ്കിൽ മനസ്സിലാവുക
യെസ് ബാങ്കിന് ക്യാപിറ്റൽ വേണം എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോനെ പറ്റി സംസാരിക്കും, സി എ ആറിനെ പറ്റി സംസാരിക്കും. അപ്പോൾ ഞാൻ ബാങ്കുകളെ അനലൈസ് ചെയ്യുമ്പോഴുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റി ചെയ്ത വീഡിയോ ചെയ്തപ്പോഴേ പറഞ്ഞതാണ്, നമ്മൾ മുന്നിലേക്ക് എപ്പോൾ ഒരു ബാങ്കിനെ പറ്റി സംസാരിക്കുമ്പോഴും ഇനി പണ്ട് ചെയ്തതുപോലെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല, വളരെ വ്യക്തമായിട്ട് ഒരു നല്ല ഇൻവെസ്റ്റർക്ക് അറിയേണ്ട രീതിയിൽ അതുപോലുള്ള ടേംസ് തീർച്ചയായിട്ടും ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, വളരെയധികം ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്, അത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് സി ആർ റേഷ്യോനെ പറ്റിയും മുന്നിലേക്ക് ഇതേ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പല ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിനെ പറ്റിയും മനസ്സിലാവുക. അപ്പൊ നമുക്ക് എന്തായാലും സി ആർ റേഷ്യോ എന്താണെന്ന് അറിയാം. ഇനി അത് അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു മിനിമം ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ ക്യാപിറ്റൽ എമൗണ്ട് എത്ര മിനിമം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എപ്പോഴും ബാങ്കുകൾ എടുത്ത് ആർ ബി ഐ ആണ് പറയാറുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിന്റെ കേസിൽ ഇപ്പോ അവരുടെ സി എ ആർ ആർ ബി ഐ പറഞ്ഞിട്ടുള്ള ലെവലിനേക്കാളും താഴെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോ യെസ് ബാങ്കിന്റെ കറണ്ട് സി ആർ 8.5% ആണ്, എന്നാൽ ആർ ബി ഐ റിക്വയർമെന്റ് പറഞ്ഞിരിക്കുന്നത് 12-13% വേണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ ക്ലിയർലി ആർ ബി ഐ പറഞ്ഞിരിക്കുന്ന ആ ഒരു റിക്വയർമെന്റിന്റെ താഴെയാണ് യെസ് ബാങ്കിന്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. അപ്പൊ തീർച്ചയായിട്ടും ആർ ബി ഐ പറയുന്നത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കൂട്ടണമെങ്കിൽ യെസ് ബാങ്കിന് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോ അതിനാണ് ശരിക്കും യെസ് ബാങ്ക് ഈ ഒരു 15,000 crore ഈ ഒരു എഫ് പി ഒ നടത്തിയിട്ട് പബ്ലിക്കിന് അടുത്തുനിന്ന് റേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, എന്തിനാണ് എഫ് പി ഒ തന്നെ നടത്തുന്നത്? അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടുള്ള പല വിധത്തിലുള്ള ടൂൾസ് ഇല്ലേ, അത് വളരെയധികം റിലവന്റ് ഡിസ്കഷൻ കൂടിയാണ്. കാരണം നമുക്കറിയാം ഇപ്പൊ കോവിഡ് വന്നിട്ട് സിറ്റുവേഷൻ വളരെയധികം മോശമാണ്, അതുപോലെ തന്നെ പല ലോൺസിന്റെ പുറത്തും ഒരു മൊറട്ടോറിയം കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെസ് ബാങ്ക് മാത്രമല്ല കുറേ അധികം ബാങ്ക്സും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം HDFC ബാങ്ക് ആണെങ്കിലും HDFC ആണെങ്കിലും ICICI ബാങ്ക് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ആണെങ്കിലും അങ്ങനെ ബാങ്കിംഗ് മേഖലകളിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും, നോർമൽ ബാങ്ക്സ് മാത്രമല്ല NBFCs പോലും പല മേഖലകളിലൂടെയും പല വഴികളിലൂടെയും ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ബാങ്കുകൾ ഒന്നും തന്നെ എഫ് പി ഒ ചെയ്തിട്ടില്ല. അവരെല്ലാവരും ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് വഴി, അതായത് കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സിന് ഷെയർസ് വിറ്റിട്ടോ അങ്ങനെയൊക്കെയാണ് അവര് ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യെസ് ബാങ്ക് മാത്രമാണ് ഇവിടെ ആദ്യമായിട്ട് എഫ് പി ഒ റൂട്ടിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് യെസ് ബാങ്ക് എഫ് പി ഒ ചെയ്യുന്നത്? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ആക്ച്വലി യെസ് ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി അറിയേണ്ടതുണ്ട്. ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, തകർന്ന് തരിപ്പണമായ യെസ് ബാങ്കിന്റെ ഹിസ്റ്ററി. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് യെസ് ബാങ്കിന് വേറെ ഒരു ഫണ്ട് റേസിംഗ് മെത്തേഡ്സും നോക്കാതെ ആകെ എഫ് പി ഒ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇന്ന് തേഴ്സ്ഡേ ആണ്, നമ്മൾ കേസ് സ്റ്റഡീസ് ചെയ്യുന്ന ദിവസമാണ്. എന്തായാലും യെസ് ബാങ്കിന്റെ ചെറിയൊരു കേസ് സ്റ്റഡി, യെസ് ബാങ്കിലും ഒരു തട്ടിപ്പ് തന്നെ നടന്നതിന്റെ കേസ് സ്റ്റഡി നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2004 യെസ് ബാങ്ക് എന്ന ഈ ഒരു ബാങ്ക് ഫോം ചെയ്യുന്നത്, കോഫൗണ്ടേഴ്സിൽ ഒരാളുടെ പേര് റാണ കപൂർ എന്നായിരുന്നു. ഇതേ റാണ കപൂർ തന്നെയാണ് കമ്പനിയുടെ സിഇഒ ആയതും വളരെ റീസെന്റ് വരെ സിഇഒ ആയിട്ട് കണ്ടിന്യൂ ചെയ്തതും. തുടക്കകാലങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബാങ്ക് ആയിട്ടായിരുന്നു യെസ് ബാങ്ക് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മുന്നിലേക്ക് പോയപ്പോൾ റാണ കപൂർ തന്നെ വളരെ മോശം രീതിയിലുള്ള മോശം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ യെസ് ബാങ്കിന്റെ പൊസിഷൻ അതിലും മോശമായ സ്ഥലങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അതായത് റാണ കപൂർ പല വളരെ വലിയ കോർപ്പറേറ്റ് ഹൗസസിനും വളരെ നല്ല ഡ്യൂ ഡിലിജൻസ് ഒന്നും നടത്താതെ, ആവശ്യത്തിനുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങാതെ വലിയ എമൗണ്ടിലുള്ള ലോണുകൾ പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം NPAs ആയപ്പോൾ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയപ്പോൾ RBIക്ക് ഇത് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ റാണ കപൂർ ഇതിനെ സ്ട്രെസ്ഡ് അസറ്റ്സ് എന്ന് വിളിച്ചുകൊണ്ട് ഇതിനെ NPAs കാണിക്കാതെ ഈ NPAs എല്ലാം മറച്ചു വെച്ചു. എന്നാൽ പിന്നീട് RBI സ്റ്റഡി നടത്തിയപ്പോഴാണ് ഇങ്ങനെ കുറേയധികം NPAs റാണ കപൂർ പൂഴ്ത്തി വെച്ചിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ റാണ കപൂർ മോശം ലോണുകൾ കൊടുക്കുകയും അതിലൂടെ ഉണ്ടായ NPAs മറച്ചു വെക്കുകയും ചെയ്തു. അതുപോലെ തന്നെ റാണ കപൂറിന്റെ ഷെയർസിനെ കുറേയധികം പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനെ മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെയും തീർച്ചയായിട്ടും കുറേയധികം ഫ്രോഡിലന്റ് ആക്ടിവിറ്റീസും ചെയ്യുകയുണ്ടായി. ഇതിലേക്കൊന്നും എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇൻഡെപ്ത് പോകുന്നില്ല, പ്രോബബ്ലി മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ചെയ്തപ്പോൾ RBI ഇതെല്ലാം കണ്ടെത്തിയപ്പോൾ 31 January 2019 റാണ കപൂറിന്റെ അടുത്ത് കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ റാണ കപൂറിനെ മാറ്റുന്നതിലൂടെ യെസ് ബാങ്കിനെ റിവൈവ് ചെയ്യിപ്പിക്കാം, പിന്നീടും ബെറ്റർ ആക്കാം എന്നാണ് RBI പ്ലാൻ ചെയ്തത്. അത് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സും എക്സ്പെക്ട് ചെയ്തത്. അതിനുശേഷം ഡോയ്ച്ചെ ബാങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മിസ്റ്റർ റവ്നീത് ഗില്ലിനെയാണ് RBI യെസ് ബാങ്കിന്റെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ റവ്നീത് ഗില്ല് വന്നപ്പോൾ
യെസ് ബാങ്ക് ബെറ്റർ ആകുമെന്നും കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ അത് ശക്തമായിട്ട് നന്നാകുമെന്നാണ് ഷെയർ ഹോൾഡേഴ്സും ആർ ബി ഐയും ജനറൽ എക്കണോമിയും എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ റവ്നീത് ഗില്ല് കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ്, യെസ് ബാങ്കിനെ വളരെ നന്നായിട്ട് നടത്താൻ തുടങ്ങിയപ്പോഴാണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടി പുറത്തേക്ക് വന്നത്. അതുപോലെ ആ ഒരു ഫേസിൽ തന്നെയാണ് മനസ്സിലായത്, റാണാ കപൂർ കൊടുത്ത നിയർലി 30,000 കോടി രൂപയുടെ കടങ്ങളിൽ നിയർലി 20,000 കോടി രൂപ വർത്ത് NPS ആണ് എന്നുള്ളത്. അതായത് റവ്നീത് ഗില്ല് വന്നു വളരെ നല്ല രീതിയിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ കുറെക്കൂടി പ്രശ്നങ്ങൾ, യെസ് ബാങ്കിലുള്ള പ്രശ്നങ്ങൾ ഡീപ്പാണെന്ന് മനസ്സിലാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇപ്പോ ഈ മാർച്ച് 2020 RBI പിന്നെയും ഇന്റർഫിയർ ചെയ്തുകൊണ്ട് മിസ്റ്റർ റവ്നീത് ഗില്ലിനെയും പിന്നെയും CEO പൊസിഷനിൽ നിന്ന് മാറ്റി RBI തന്നെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നത്. ഒരു വളരെ വലിയ റീസ്ട്രക്ചറിങ് ആണ് ആ ഒരു പോയിന്റിൽ യെസ് ബാങ്കിൽ നടത്തിയത്. യെസ് ബാങ്കിനെ ബോർഡിനെ പിരിച്ചുവിട്ടു, അതിനൊരു പ്രൊമോട്ടർ റൺ കമ്പനി എന്നുള്ളതിൽ നിന്ന് മാറ്റി ഒരു പ്രൊഫഷണലി മാനേജ്ഡ് പ്രൊഫഷണലി റൺ കമ്പനി ആക്കി മാറ്റി. ഒരു പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ITC കേസിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ അവിടെ ഒരു പ്രൊമോട്ടറോ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഒന്നുമില്ല, എന്നാൽ അതൊരു പ്രൊഫഷണലി മാനേജ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിനെ പറ്റി വിശദമായിട്ട് പിന്നീട് തന്നെ സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോ RBI ആ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ഇടപെട്ടു. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ മാർച്ച് 2020 തന്നെയാണ് യെസ് ബാങ്കിൽ ഒരു വിഡ്രോവൽ ലിമിറ്റ് എല്ലാം കൊണ്ടുവന്നത്. അതായത് യെസ് ബാങ്കിൽ പൈസ ഇട്ട് വെച്ചിരിക്കുന്നവർക്ക്, യെസ് ബാങ്കിലെ അക്കൗണ്ട് ഉള്ളവർക്ക് അതിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് വന്നു. നിങ്ങൾക്ക് ഓർമ്മയുള്ള വിഷയമാണെന്ന് ഓർക്കുന്നു, അതിനെപ്പറ്റി അന്ന് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ RBI ഏറ്റെടുത്ത് കുറേയധികം റീസ്ട്രക്ചറിങ് നടത്തി. ആ ഒരു പോയിന്റിലാണ് RBI മറ്റ് മേജർ ബാങ്ക്സിന്റെ അടുത്ത് യെസ് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ആ ഒരു പോയിന്റിലാണ് RBI മറ്റ് ബാങ്കുകളുടെ അടുത്ത് യെസ് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് യെസ് ബാങ്കിനെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ പോയിന്റിലാണ് SBIയും LIC SDFC ബാങ്കും ICICI ബാങ്കും കോട്ടക് മഹീന്ദ്ര ബാങ്കും ബന്ധൻ ബാങ്കും ആക്സിസ് ബാങ്കും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നിയർലി 10,000 കോടി രൂപ യെസ് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അന്ന് നിയർലി 6,000 കോടി രൂപയാണ് SBI ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിലൂടെ നിയർലി യെസ് ബാങ്കിന്റെ 48% ഷെയർ SBIയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെയായിരിക്കണം SBI ഈ ഒരു FPO നടക്കുമ്പോൾ നിയർലി 1,700 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ICICI ബാങ്ക് അന്ന് നിയർലി 1,000 കോടി ഇൻവെസ്റ്റ് ചെയ്തു ഇൻ എക്സ്ചേഞ്ച് ഓഫ് നിയർലി 8% ഷെയർ. അങ്ങനെ അന്ന് അത്ര അധികം ബാങ്കുകൾ ചേർന്നിട്ട് യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു യെസ് ബാങ്കിന്റെ കാര്യങ്ങൾ ബെറ്റർ ആക്കാനായിട്ട്. അങ്ങനെ മാർച്ച് മുതൽ ഇന്നിപ്പോ നിയർലി 3-4 മാസമായി നിൽക്കുകയാണ്. യെസ് ബാങ്ക് പിന്നെയും റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും യെസ് ബാങ്ക് ആസ് ഇറ്റ്സെൽഫ് ഒരു ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ ഈ കാണുന്ന പോലെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അടക്കമുള്ള പല ഫിനാൻഷ്യൽ റേഷ്യോ പിന്നീടും മോശമായിക്കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് യെസ് ബാങ്കിന് ഇപ്പോ പിന്നീട് ഒന്നുകൂടി ക്യാപിറ്റലിന്റെ റിക്വയർമെന്റ് വരുന്നത്. എന്നാൽ നമ്മുടെ മെയിൻ പ്രിമൈസ് എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റൽ റിക്വയർമെന്റ് വന്നപ്പോൾ എന്തുകൊണ്ട് മറ്റ് രീതിയിലൂടെ യെസ് ബാങ്കിന് ക്യാപിറ്റൽ റേസ് ചെയ്തുകൂടാ എന്നുള്ളതായിരുന്നു. എന്നാൽ എന്തൊക്കെയാണ് ആ മെത്തേഡ്സ്? യെസ് ബാങ്കിന് കടം എടുക്കാൻ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പോകാം. എന്നാൽ യെസ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കിയിട്ട് ആരാണ് യെസ് ബാങ്കിന് ഒരു കടം കൊടുക്കുക? അപ്പൊ വേറൊരു മാർഗം യെസ് ബാങ്കിനുള്ളത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററെ കണ്ടെത്തിയിട്ട് ഒരു നല്ല ശതമാനം പ്രൈവറ്റ് ഇൻവെസ്റ്റർക്ക് കൊടുത്തിട്ട് ഒരു 15,000 കോടി റേസ് ചെയ്യാം എന്നുള്ളതാണ്. എന്നാൽ എഗെയിൻ യെസ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കിയിട്ട് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയർ പോലും 15,000 കോടി രൂപ യെസ് ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ മറ്റെവിടുന്നും ഫണ്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് യെസ് ബാങ്ക് പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് പൈസ റേസ് ചെയ്യാം, ഒരു FPO നടത്തിയിട്ട് എന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആ ഒരു യെസ് ബാങ്കിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റുന്ന ചിന്തിക്കേണ്ട ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ്. എന്നാൽ തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആയ SBI എല്ലാം വളരെ നല്ല എമൗണ്ടിൽ തന്നെ പിന്നീടും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നല്ല സൈൻ തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഈ FPO നടത്തുന്നത് എന്നും എന്തിനാണ് ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നതെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, യെസ് ബാങ്കിന്റെ ഫ്യൂച്ചർ ഒന്ന് മനസ്സിലാക്കാനായിട്ട് യെസ് ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിലേക്കും കണ്ടീഷനിലേക്കും ഒന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ ഏറ്റവും ആദ്യം യെസ് ബാങ്കിന്റെ ലോൺ ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ, യെസ് ബാങ്കിന് എത്ര ലോൺസ് ഹോൾഡ് ചെയ്യുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെയും ഈ ഫിനാൻഷ്യൽ ഇയറിലെയും Q4 തമ്മിലുള്ള ഡേറ്റയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ 19 Q4 നോക്കുകയാണെങ്കിൽ ഇത് 1,00,000 crores 2.41 lakh crores ലോൺ ബുക്ക് ആണ് യെസ് ബാങ്കിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഇയർ 2019-2020 Q4 നോക്കുമ്പോൾ ഈ ഒരു ലോൺ ബുക്ക് 2.41 lakh crores നിന്ന് കുറഞ്ഞ് 1.71 lakh crores എത്തിയിട്ടുണ്ട്. അതായത് നിയർലി 30% ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് യെസ് ബാങ്കിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് അറിയുന്ന കാര്യമാണ് ഒരു ബാങ്കിന്റെ ഇൻകം എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് ആൾക്കാർ ലോൺ എടുക്കുമ്പോൾ അതിൽ ആൾക്കാർ
ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ യെസ് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്സ് നോക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് ഇയർ 2.27 lakh crores ആയിരുന്നു. എന്നാൽ ഈ വർഷമായപ്പോൾ അത് കുറഞ്ഞ് 1.05 lakh crores എത്തിയിട്ടുണ്ട്. അവിടെയും നിയർലി 50% ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി ആൾക്കാർ യെസ് ബാങ്കിലിട്ട പൈസ എല്ലാം വിഡ്രോ ചെയ്ത് മറ്റ് ബാങ്കുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത് രണ്ടും തീർച്ചയായിട്ടും മോശം കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എത്രയാണോ ഡെപ്പോസിറ്റ്സ് ഉള്ളത് അതിനേക്കാളും കൂടുതൽ ലോൺസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവരുടെ ക്യാപിറ്റൽ അഡിക്വസി വളരെ മോശമാണെന്ന്. അതായത് ഇവരുടെ കയ്യിൽ എത്ര പൈസയാണോ ഡെപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇവർ ലോൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. വെറുതെ വളരെ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇനി നമ്മൾ കാസയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷം 33% ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് തന്നെ മോശമാണ്, 33% തന്നെ മോശമാണ്. എന്നാൽ ഈ വർഷമായപ്പോൾ അത് പിന്നെയും കുറഞ്ഞിട്ട് 26% ിലേക്ക് വന്നിരിക്കുകയാണ്. നിയർലി 20% നെഗറ്റീവ് ഒരു ഫോൾ ഉണ്ടായിരിക്കുകയാണ്. ഇനി നെറ്റ് എൻ പി എ ലേക്ക് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷം 1.86% ആയിരുന്നു. എന്നാൽ ഈ വർഷം വളരെയധികം അലാമിങ് ആയിട്ടുള്ള 5.04% എത്തിയിരിക്കുകയാണ്. അപ്പോ എൻ പി എയുടെ കേസിൽ നിയർലി 170% ഒരു ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എൻ പി എനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് Q4 FY20 ഡേറ്റ ആണ്. അതിനുശേഷമാണ് കൊറോണ വന്നിട്ട് മാർക്കറ്റിൽ കാര്യങ്ങൾ ഇത്ര മോശമാകുന്നത്. തീർച്ചയായിട്ടും എല്ലാ ബാങ്കുകളും എക്സ്പെക്ട് ചെയ്യുന്നത് എൻ പി എ ഈ ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കൂടുമെന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി ഇവിടെ 5% ഉണ്ട്. അപ്പോ ഇനി അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ എൻ പി എ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് യെസ് ബാങ്കിന്റെ കേസിലും കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിലും ഒരു നെഗറ്റീവ് 50% ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു 50% ഫോൾ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ ഏത് മേജർ ഫിനാൻഷ്യൽ നമ്പറിലേക്ക് നോക്കുകയാണെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് യെസ് ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് വളരെ വലിയ രീതിയിൽ യെസ് ബാങ്ക് എന്ന ബാങ്ക് പൊളിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റവന്യൂ പ്രോഫിറ്റും മാർജിനും എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഒരു വളരെ മോശം സിറ്റുവേഷനിൽ തന്നെയാണ് യെസ് ബാങ്ക് ആ ഒരു കാര്യത്തിലുമുള്ളത്. അപ്പൊ ഇനി ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി മനസ്സിലായ സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എഫ് പി ഒന്റെ വെർഡിക്റ്റിലേക്ക് നമുക്ക് എത്താം. അപ്പൊ എന്തായാലും വേർഡിക്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സ്ലൈഡിൽ ഒരു ഒറ്റ ചോദ്യം മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളൂ. ആ ഒരു ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഉത്തരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയാണെങ്കിൽ പ്രോബബ്ലി നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തായാലും പൈസ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ പൈസ എല്ലാം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് തരികയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ പൈസ എല്ലാം കൊണ്ടുപോയിട്ട് യെസ് ബാങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക, അവിടെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ മറ്റ് ഏത് ബാങ്കിൽ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓണസ്റ്റ്ലി പറയണം, നിങ്ങൾ എന്തായിരിക്കും സെലക്ട് ചെയ്യുക? ഏതൊരു ശരാശരി ആളും സെലക്ട് ചെയ്യുക മറ്റേതൊരു ബാങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തുകൊള്ളാം എന്നുള്ളതായിരിക്കും. കാരണം നമ്മൾ കണ്ടതാണ് March 2020 RBI ഏറ്റെടുത്തുകൊണ്ട് യെസ് ബാങ്ക് മോശം സിറ്റുവേഷനിലേക്ക് പോയി എന്നും യെസ് ബാങ്കിൽ വിഡ്രോവൽ ലിമിറ്റും എല്ലാം വെച്ചതിന് ശേഷം ജനറലി മാർക്കറ്റിൽ യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സെന്റിമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിലുള്ള ഡെപ്പോസിറ്റ്സ് എല്ലാം 50% കുറയുന്നത് നമുക്ക് കാണാൻ പറ്റിയത്. അവിടെ നിന്ന് ആരും ലോൺസ് പോലും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് മാർക്കറ്റിൽ യെസ് ബാങ്കിന്റെ ബ്രാൻഡ് ഇമേജ് വളരെ മോശമായിട്ടാണുള്ളത്. ആരും അവിടെ പൈസ കൊണ്ടുവെക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും കണ്ടതാണ്, നിങ്ങൾ പോലും നിങ്ങളുടെ പൈസ യെസ് ബാങ്കിൽ വെറുതെ ഡെപ്പോസിറ്റ് പോലും ചെയ്യുകയില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പൈസ യെസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് പോലും ചെയ്യില്ല എങ്കിൽ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്? അപ്പോൾ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ തന്നെ യെസ് ബാങ്കിന്റെ ഈ ഒരു എഫ് പി ഒയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഏറ്റവും വലിയ വിഷയം യെസ് ബാങ്ക് നേരിടുന്നത് മാർക്കറ്റിൽ ഇതിന്റെ ഇമേജ് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്ത് CAR ബെറ്റർ ആക്കി ഈ ബാങ്കുകളെല്ലാം ചേർന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും നാട്ടുകാർ കസ്റ്റമേഴ്സ് യെസ് ബാങ്കിൽ വന്നിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ, യെസ് ബാങ്കിനെ ഒരു ബാങ്ക് എന്ന നിലയിൽ ഉപയോഗിക്കാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ എത്ര നന്നാക്കിയിട്ട് എന്താണ് കാര്യം? അപ്പൊ മേജർ ഇഷ്യൂ ഉള്ളത് യെസ് ബാങ്കിന് അതിന്റെ ഇമേജും അതിന്റെ ബിസിനസ്സും തിരിച്ച് പഴയ രീതിയിലേക്ക് ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ യെസ് ബാങ്ക് തീർച്ചയായിട്ടും ഫണ്ടമെന്റലി വീക്ക് ആണ്. എന്നാൽ അതിനെ ഇത്രയധികം ബാങ്കുകളെല്ലാം വന്ന് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആക്കാൻ പറ്റും, യൂണിറ്റ് എക്കണോമിക്സ് തീർച്ചയായിട്ടും ബെറ്റർ ആക്കാൻ പറ്റും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മേജർ പ്രശ്നം ആൾക്കാർ യെസ് ബാങ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ യെസ് ബാങ്ക് മുന്നിലേക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ
ബാങ്ക് എത്ര അടിപൊളിയായിട്ടും കാര്യമില്ല, മുന്നിലേക്ക് നമ്പേഴ്സ് ഗ്രോ ചെയ്യില്ല, അങ്ങനെ നമ്പേഴ്സ് ഗ്രോ ചെയ്യുന്നില്ല എങ്കിൽ ഷെയർസ് വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ കുറേയധികം ലോങ് ടേമിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ യെസ് ബാങ്ക് പ്രോബബ്ലി മുന്നിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് യെസ് ബാങ്കിൽ വിശ്വാസമുണ്ട്, യെസ് ബാങ്കിനെ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ, ആൾക്കാരെല്ലാം കൺവിൻസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഒരു വളരെ വലിയ ലോങ് ടേമിലേക്ക് എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എഫ് പി ഒയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഒരു ഷോർട്ട് ടേം ഗെയിൻ ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് പ്രോബബ്ലി ഈ ഒരു എഫ് പി ഒയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ പലരും ചർച്ച ചെയ്യുന്നത് കണ്ടതാണ് ഒരു ലിസ്റ്റിംഗ് ഗെയിനിന്റെ പ്രോബബിലിറ്റിയെ പറ്റി. അതായത് ഇപ്പോൾ ഷെയർ നിൽക്കുന്നത് ഇന്ന് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത് നിയർലി 19 രൂപക്കാണെന്ന് തോന്നുന്നു. അപ്പൊ 19 രൂപക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 12-13 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 7 ട്രേഡിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ലിസ്റ്റിംഗ് ഡേ വരുമ്പോഴേക്കും ഈ 19 രൂപ തീർച്ചയായിട്ടും കുറയുമെന്ന് നമുക്കറിയാം. കാരണം എഫ് പി ഒയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ 24-25 രൂപയായിരുന്നു ഒരു ഷെയറിനുള്ളത്. അത് ഓൾറെഡി കുറഞ്ഞ് 19 എത്തിയിട്ടുണ്ട്. ഈ 19 എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരും, എന്നാൽ 13 വരെ കുറയുമോ, അതൊരു 14-15 ഒക്കെ ആകാൻ സാധ്യതയുണ്ടോ ലിസ്റ്റിംഗ് ഡേയിലും എന്നൊരു ഡൗട്ട് പലർക്കുമുണ്ട്. അപ്പൊ അങ്ങനെ ലിസ്റ്റിംഗ് ഡേയിലുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാല് ഇല്ലാതില്ല എന്നുള്ളതാണ് ഉത്തരം. ശരിക്കും അങ്ങനെ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. പല അനലിസ്റ്റിന്റെ റിപ്പോർട്ട്സ് വായിക്കുകയാണെങ്കിലും പല അനലിസ്റ്റ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല ട്രേഡേഴ്സിനും ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാമെന്ന് പല അനലിസ്റ്റും പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു എഫ് പി എൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതും അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ ഉത്തരം. അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര വലിയ ലോങ് ടേമിലേക്ക് എന്തായാലും എനിക്ക് താല്പര്യമില്ല. പിന്നീട് ലിസ്റ്റിംഗ് ഗെയിനിന് ചെറിയൊരു സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സാധ്യതയ്ക്ക് വേണ്ടി എഫ് പി എൽ അപ്ലൈ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്റെ അഭിപ്രായം രണ്ട് റീസൺസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഞാൻ പ്രതീക്ഷിക്കാത്തത്. ഒന്നാമത്തെ റീസൺ, ഇപ്പോൾ കോവിഡ് വന്നിട്ട് മാർക്കറ്റ് ഹൈലി അൺസെർട്ടൻ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിലേക്ക് കുറച്ച് സ്റ്റെബിലിറ്റി വന്നതാണ്. എന്നാൽ ഈ ആഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ ഇറാഷണൽ ആയിട്ട് വളരെ വൈൽഡ് മൂവ്മെന്റ്സ് തന്നുകൊണ്ട് മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വ്യക്തമായ കാര്യമൊന്നും തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റ് തീർച്ചയായിട്ടും അൺസെർട്ടൻ ആണ്. അതുപോലെ തന്നെ ഇത് വേറെ ഏതൊരു കമ്പനി ആണെങ്കിലും ആലോചിക്കാമായിരുന്നു. ഇത് യെസ് ബാങ്ക് ആയതുകൊണ്ടും അതിന്റെ ഫണ്ടമെന്റൽസ് വളരെയധികം മോശമായതുകൊണ്ടും തീർച്ചയായിട്ടും ഒരു റിസ്ക് ഇതിൽ ഇൻവോൾവ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റീസൺസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ചെറിയ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ലിസ്റ്റിംഗ് ഗെയിനിൽ നിന്ന് പോലും ഞാൻ മാറി നിൽക്കുകയാണ്. അഗെയിൻ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്ന് യാതൊരു വിധ ഉറപ്പുമില്ല, പലരുടെയും ഒരു സ്പെക്കുലേഷൻ മാത്രമാണ് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ് ബാങ്കിന്റെ ചെറിയൊരു ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് വളരെ ഡെസ്പറേറ്റ്ലി യെസ് ബാങ്ക് ഈ ഒരു എഫ് പി ഒ നടത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു എഫ് പി എൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങളുടെ തന്നെ ഒരു ഡിസിഷൻ ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതിലേക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുക, നന്നായി പഠിക്കുക, വളരെ നല്ലൊരു ഡിസിഷൻ എടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. മാക്സിമം ഈ ഒരു എഫ് പി ഒയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.